പനമ്പുഴക്കൽ തങ്ങന്മാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അറിയാത്ത ഒരാളും ഇല്ല എന്നുള്ളതാണ് വസ്തുത. അതിനൊരുപാട് ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമുക്കറിയാം, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാഹസൻ ജമലുല്ലൈലി തങ്ങൾ ഉപ്പാപ്പ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ കടലുണ്ടി നഗരത്തിൽ ബഹുമാനപ്പെട്ടവർ അന്തിയുറങ്ങുകയാണ്. ആ തങ്ങളുപ്പാപ്പാന്റെ സന്താന പരമ്പരയിൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്തിയുറങ്ങുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സഹിൽ കോയ ബാഹസൻ ജമലലി തങ്ങളുപ്പാപ്പയുടെ 43-ാമത് ആണ്ട് നേർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ടവരുടെ കറാമത്തുകൾ ഒരുപാട് ഒരുപാട് പറയാൻ ഈ നാട്ടുകാരായ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് മുസ്ലിമീങ്ങൾ മാത്രം അവകാശപ്പെടുന്ന ഒരു അവകാശവാദം അല്ല. ഈ നാട്ടിലെ ഒരുപാട് അമുസ്ലിം സഹോദരന്മാർ ഈ ശബ്ദം ശ്രവിക്കുന്നവരുണ്ട്. ഈ നാടുമായി ബന്ധപ്പെട്ട് അവരോടൊക്കെ ചോദിച്ചാൽ അറിയുന്നൊരു വസ്തുതയുണ്ട്. നമുക്കറിയാം, ഈ പ്രദേശത്ത് ഈ അടുത്ത വർഷം വരെ ജീവിച്ചിരുന്ന ഈ അമുസ്ലിം സഹോദരനായിരിക്കുന്ന നീലാണ്ടൻ എന്ന് പറയുന്ന ഒരു അമുസ്ലിം സഹോദരൻ, അദ്ദേഹത്തിന് എന്തൊരു വിഷമമുണ്ടെങ്കിലും അദ്ദേഹം ആദ്യം വരാറുണ്ടായിരുന്നത് ഈ മക്കാമിലായിരുന്നു. അദ്ദേഹത്തിനൊക്കെ അസുഖം പിടിപെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം വിനീതനെ കണ്ടപ്പോൾ ഈ റോഡിന്റെ ഭാഗത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞു, മോനെ എനിക്ക് സുഖമില്ല, എന്റെ വയറിനേക്കാണ് അസുഖമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്, പക്ഷേ എനിക്കൊരു വിശ്വാസമുണ്ട്, പനമ്പുഴക്കലെ തങ്ങൾപ്പാപ്പ കിടക്കുമ്പോ എന്ത് അസുഖം ഡോക്ടർമാർ പറഞ്ഞാലും എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം രാവിലെ വരുന്നത് ഈ മക്കാമിലേക്കായിരുന്നു. ഇങ്ങനെ എത്രയോ അമുസ്ലിം സഹോദരന്മാർ ഈ മഹാന്മാരായിരിക്കുന്ന സാദാത്തീങ്ങളെ കൊണ്ട് ബർക്കത്തെടുക്കുകയും അവരുടെ രോഗശമനങ്ങൾക്ക് അവർ പരിഹാരം കാണുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആരാണ് ഇവിടെ മറുപട്ടെടുക്കുന്നത് എന്ന്? ഒരുപാട് സാദാത്തീങ്ങൾ ഈ മക്കാമിലുണ്ട്. അതിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് ചെറുകോയ തങ്ങളുടെ ഉപ്പയുടെ ആണ്ടാണ് ഈ 43-ാമത്തെ ആണ്ട്. അതുപോലെ മറ്റുള്ള സാദാത്തിയുടെയും ഉപ്പമാരെ ഉപ്പാപ്പമാരിവിടെയുണ്ട്. എല്ലാവരുടെയും ദറജ അള്ളാഹു ഏറ്റുകൊടുക്കുമാറാവട്ടെ. ഏതായിരുന്നാലും ഞാൻ നിർത്തുന്നു. അങ്ങനെയുള്ള മഹത്തുക്കളുടെ ഈ ആണ്ട് നേർച്ച ഈ നാട്ടിൽ ഒരുപാട് വർഷമായി, നമ്മുടെ മിനിസ്റ്റർ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, മുഴുവൻ ആളുകളും നമ്മുടെ സദസ്സിലേക്ക് ഇരുന്ന് ഉള്ള സൗകര്യങ്ങളൊക്കെ പരമാവധി ഫില്ല് ചെയ്ത് ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മന്ത്രി, ബഹുമാനപ്പെട്ടവർ സൈമാൻ തങ്ങളോട് നേരത്തെ വിളിച്ച് എത്രയും പെട്ടെന്ന് എത്തും എന്ന് നേരത്തെ അറിയിച്ചിട്ടുമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി നീട്ടുന്നത് ശരിയല്ല. ഏതായിരുന്നാലും ഈ നാട്ടിൽ അത് വളരെ ചെറിയ രൂപത്തിൽ ബഹുമാനപ്പെട്ട സൈദുമാന്തങ്ങൾ ഉപ്പാപ്പയുടെ നേർച്ച തങ്ങൾ തന്നെ പറയാറുണ്ട് 15 പൊറാട്ടയിൽ നിന്ന് തുടങ്ങിയതാണ്, വളരെ ലളിതമായി തുടങ്ങിയതാണ്. ഉപ്പാപ്പയുടെ വറക്കത്ത് കൊണ്ട് കൊല്ലം തോറും അത് കൂടി 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 വന്ന്
ഈ വർഷം അൽഹംദുലില്ല 12 കിൻഡൽ അരി കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി മുഴുവൻ ആളുകൾക്കും ഇൻഷാല്ലാ ഇന്നും നാളെയുമായിട്ട് വിതരണം നടക്കുകയാണ്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട അന്ന് MLA ആയിരുന്നു, ഇന്ന് കേരളത്തിന്റെ മന്ത്രിയായി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ജലീൽ സാർ കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ സംസാരിച്ചപ്പോൾ മഹാന്മാരായ തങ്ങന്മാരുടെ ഇവിടെ വന്നപ്പോൾ മഹാന്മാരായ തങ്ങന്മാർ ഈ നാട്ടിൽ വന്നുകൊണ്ട് നടത്തിയ വിപ്ലവങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇൻഷാല്ലാ ഈ വർഷവും ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നമ്മൾ ആ രൂപത്തിലുള്ള സന്തോഷകരമായ പ്രസംഗം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രത്യേക അറിയിപ്പ് KL 08 AR 3046 ഈ വണ്ടി എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്ന് മാറ്റിക്കൊടുക്കണമെന്ന് അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ഇൻഷാല്ലാ നമ്മോട് സംബോധനം ചെയ്യാൻ ഇവിടെയുണ്ട്. എല്ലാവരും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നൽകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടിയിൽ പ്രാർത്ഥന നടത്തി നമുക്ക് അനുഗ്രഹിച്ചു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് PK തലപ്പാറ തങ്ങളവറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സയ്യിദുമാൻ തങ്ങളുടെ ഉപ്പ സയ്യിദ് അബ്ദുറഹ്മാൻ ചെറുവായ തങ്ങൾ പനമ്പുഴക്കലവറുകളാണ്. മഹാനവറുകൾക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ പരിപാടി നമുക്ക് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട KT ജലീൽ സാർ അവറുകളാണ്. ബഹുമാനപ്പെട്ടവർക്ക് സേതുമാന്തങ്ങളുടെ പേരിലുള്ള എല്ലാ സ്വാഗതവും ആശംസിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ നമുക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട മുള്ളൂർക്കര മുഹമ്മദ് സഖാഫി ഉസ്താദ് അവറുകൾ ഇവിടെ എത്തും. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ പരിപാടിയിൽ സംബന്ധിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് മുത്താബ് തങ്ങളവറുകൾ, സയ്യിദ് വലിയ കുന്ന് തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ബാക്കവി ഉസ്താദ് അവറുകൾ, അതുപോലെ മറ്റു സാദാത്യങ്ങൾ, അതുപോലെ ഭൂമാന്തങ്ങൾ, ചെറിയ ഹാജി സി അഹമ്മദ് ഹാജി, സയ്യിദ് സ്വാദിഖ് അലി തങ്ങളവറുകൾ, അതുപോലെ കുഞ്ഞാവുട്ടി തങ്ങൾ, ഇബ്രാഹിംകുട്ടി ഹാജി, സേതുമാന്തങ്ങൾ തുടങ്ങി സഫീർ ബാബു, എല്ലാ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മന്ത്രി KT ജലീൽ സാർ അവരെ ആദരപൂർവ്വം തങ്ങളവർക്ക് വേണ്ടി ക്ഷണിക്കുന്നു.